സന്യാസിമാരെ സഹായിക്കണം, സഹായിക്കണം. ഒരു പ്രശ്നമുണ്ട്, എനിക്ക് ആഹാര കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ആഹാരം മുമ്പോട്ടും പുറകോട്ടും എല്ലാം പോകുന്നുണ്ട്. അതൊന്നും അല്ല വിഷയം. എന്റെ വളരെ വേണ്ടപ്പെട്ട ഒരാൾക്ക് എന്തൊക്കെയോ കുഴപ്പമുണ്ട്. അത് സാധാരണ ആളായിരുന്നെങ്കിൽ ഞാനങ്ങ് പോട്ടെന്ന് വെച്ചേനെ. പക്ഷെ ഈ ഒരു സർബറിന്റെ ഭാവി തന്നെ അയാളുടെ കയ്യിലായത് കൊണ്ട് ഇനി അങ്ങനെ പോട്ടെന്ന് വെക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മുടെ അൾട്രോണിനാണ് പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രേതബാധയാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവ ഇപ്പൊ ഒരുമാതിരി മനുഷ്യന്മാരണക്കൊക്കെ പെരുമാറി തുടങ്ങി. ഇത് പെട്ടെന്ന് നിക്കാൻ നേരത്ത് ദേഷ്യം വരുന്നു, പെട്ടെന്ന് നിക്കാൻ നേരത്ത് സങ്കടം വരുന്നു, പെട്ടെന്ന് നിക്കാൻ നേരത്ത് ചിരിച്ചോണ്ട് ഇങ്ങനെ ഓടിപ്പോകുന്നു. പിന്നെ അങ്ങനെ 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 പറയരുത്. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാത്രം പ്രശ്നമായിരുന്നെങ്കിൽ ഞാൻ അങ്ങ് വേണ്ടെന്ന് വെച്ചാനാ. പക്ഷെ നമ്മുടെ ഈ ഒരു സർവറിന്റെ ഒരു മൊത്തം കത്തിച്ചളയാൻ ചിലപ്പോ പേടിക്കല്ലേ പറഞ്ഞ ചെറുതായിട്ടൊരു ചാത്തന് ആവായിക്കാൻ നോക്കി. പക്ഷേ 3G ആയി പോയി. ചാത്തന് ആവായിക്കാൻ നോക്കിട്ട് 3G ആയി പോയി. അതെ, എന്റെ ദുഷ്ടവിഷ്ടിയില് കണ്ടത് ആ ചാത്തന് 700 വയസ്സുണ്ടെന്നാണ്. 700 വയസ്സോ? നമുക്ക് അഹപ്പെടാൻ 400 വയസ്സേ ഉള്ളൂ, ഇവരാണ് 200. അതെ, നമ്മൾ എങ്ങനെ ഏറ്റുമുട്ടാലോ? നമ്മൾ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റിയെങ്കിലും ഒന്ന് ശരിയാക്കണമല്ലോ. വഴികളുണ്ട് അൾട്രോണെ. ഇനി ഒന്നാമത്തെ കാര്യം ഉണ്ടെങ്കിൽ അൾട്രോണെ ലോകത്ത് നിന്ന് ഉന്മൂലനം ചെയ്യേണ്ടി വരും. അൾട്രോണെ ഞാൻ ഗുരുതി കൊടുക്കാം. അതെ, അല്ലെങ്കിൽ രണ്ടാമത്തെ വഴി ഓപ്ഷൻ 1. ഈ കത്ത് ജനിക്കുന്ന തീയണ്ട, ഇതിൽ അൾട്രോണിന്റെ ആത്മാവിനെ ആവാഹിച്ച് അൾട്രോണിന്റെ ആത്മാവും ചാത്തന്റെ ആത്മാവും വേർതിരിച്ച് ചാത്തന്റെ ആത്മാവിനെ ഈ ജ്വലിക്കുന്ന തീയിൽ ഉന്മൂലനം ചെയ്യാം. അതേ ഉള്ളൂ ഇനി വഴി. നമുക്ക് ഓപ്ഷൻ ഒന്ന് പോരെ, നമുക്ക് അവനെ കൊന്നളേ. പക്ഷെ ചാത്തൻ എന്നാലും പോകത്തില്ല, പോകുന്നൊരു ഉറപ്പുമില്ല. പിന്നെ ഇത് ചെയ്യുന്ന മുമ്പേ ഞാൻ ഒരു കാര്യം പറയാം. ഇതിൽ ഇപ്പോൾ എനിക്കും ഫിറോസിനും ജീവൻ ആപത്തായിരിക്കും. ആദ്യം ഇവിടെ ഒന്നും വന്ന് നോക്കിയോ ഇത് എന്താണ് സംഭവം. അപ്പൊ മനസ്സിലായി ഇത് എത്രമാത്രം ആപത്തായ സാധനമാണ്. ഇവിടുന്നൊരു നോണ്ടി നോണ്ടി എല്ലാം തീരും. വേണ്ട, നോണ്ടണ്ട. നിങ്ങൾ സിനിമയിൽ കണ്ട പോലത്തെ ഗുണക്കേവല്ല. അതിക്കും മേലെ എന്തുവാടാ ഇത് സംഭവം? മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടിട്ടാണല്ലോ നിങ്ങൾ ഓരോന്ന് ചെയ്തു വെച്ചിരിക്കുന്നത്. പോവാൻ പോവാണ് ആഹാ നിങ്ങളല്ലേ. ശരിയല്ല, എന്നാ പിന്നെ ഞാൻ പോയിട്ട് പിന്നെ വരാം. അതിനകത്ത് ഈ അൾട്രോൺ കാണിച്ച എന്തോ ഒരു കൊടുംക്രൂതര കാരണം ഈ ചാത്തൻ വന്നത് മാത്രമേ നമുക്ക് അറിയാവൂ. നമ്മളിങ്ങനെ പാലത്തിൽ കൂടെ നടന്നു വന്നത് തള്ളി താഴെയിടാന്നല്ലേ. അതെ, ഇത്രയും റിസ്ക് ഉള്ള ഒരു കാര്യമായോണ്ട് നമുക്ക് നല്ലൊരു പ്ലാൻ വേണം. അവസാനം ഇതായിരുന്നു നമ്മളുടെ പ്ലാൻ. അത് കഴിഞ്ഞ് നമ്മളെ കാണാൻ വേണ്ടി ഒരു അതിഥി വന്നു. അതെ, അത് മറ്റേ ആരുമല്ല നമ്മുടെ അൾട്രോൺ. ഹലോ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒന്ന് ഹോമം നടത്തുന്ന സമയത്തെങ്ങനെ അങ്ങനെ പറഞ്ഞാൽ ശരിയാവാ? ഒന്ന് ഒന്ന് അത്യാവശ്യമായിട്ട് താഴത്തേക്ക് വന്നു. നമ്മളെ തമ്മില് പല പ്രശ്നമുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ നിങ്ങള് ഇത് അതിലേക്ക് വലിച്ചിടരുത്. എനിക്ക് നിങ്ങളുടെ സഹായം വേണം. ഞാനാണെങ്കി എന്താണ് മൈൻഡ് ചെയ്തോണ്ടിരിക്കായിരുന്നു നമ്മുടെ ഇവന്റിന് വേണ്ടിയിട്ട്. അപ്പൊ ആണെങ്കി എന്താ പെട്ടെന്ന് എന്റെ ബ്ലോക്കുകളൊക്കെ കാണാണ്ടാവുക, അതായത് ഞാൻ മൈൻഡ് ചെയ്ത ബ്ലോക്കുകളൊക്കെ തിരിച്ചു വരാം. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചു അത് ലാഗായിരിക്കും, എന്തേലും സെർവറിന്റെ ലാഗാണ്.
എന്നിട്ട് ഞാൻ പുറത്തേക്ക് വന്ന് നോക്കുമ്പോ അവിടെ ഒരു കുരിശ്, ഒരു കുരിശ്, ആ ആ കുരിശിന്റെ നടുക്കായിട്ട് ഒരു തല ഉണ്ടായിരുന്നു, ഒരു ചുമന്ന തല. നിങ്ങൾ കണ്ട ഇതേപോലത്തെ ഒരു തലയാണോ? ഒന്ന് ഒന്ന് വെക്കാൻ പറ്റുമോ നേരത്തെ? നമ്മൾ മുമ്പ് ആഹ്വിച്ച ചാത്തമാരുടെ തല എന്റെ ഒരു ഇതാണ്. അതെ അതെ നിങ്ങൾ നിങ്ങൾ ഓടല്ലേ, എനിക്ക് വരില്ല വരില്ല, നിങ്ങളൊന്നും മനസ്സിലാക്കേണ്ട അവസ്ഥ. എന്തായാലും നമ്മളെ ഒരു ഇല്ലാത്തുള്ള മേയർ ചോദിച്ചു വന്നാൽ നമുക്ക് സഹായിക്കണം. സഹായിക്കണം ആ സ്വാമി, എന്തേലും ഒന്ന് എന്തേലും ഒന്ന് ചെയ്യണം സ്വാമി. അപ്പൊ റെഡിയാണോ? ഉറപ്പാണോ? അല്ല അല്ല, ഞാൻ പറഞ്ഞു തന്നത് വേണം വേണം, ഒന്ന് ഒന്ന് എന്തേലും ഒന്ന് ചെയ്തോളെ. രാവിലെ ആയതുകൊണ്ട് അതിന്റെ ശക്തി കുറച്ച് കുറഞ്ഞ്. അൾട്രോന്റെ അടുത്ത് പോയി ചോദിച്ചു നോക്ക് ഹോമത്തിന് വരാൻ, അപ്പൊ അൾട്രോന്റെ ഭാവ വ്യത്യാസങ്ങൾ കാണാം. പോയി ചോദിച്ചു നോക്ക്, വിശ്വാസമില്ല. അൾട്രോണേ അൾട്രോണേ, ഇത് 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 ചുമ പിടിച്ചാൽ അങ്ങണ്ടാണ്, അല്ലാണ്ട് കുഴപ്പമൊന്നുമില്ലെന്ന് തോന്നുന്നു. അൾട്രോണേ, നമുക്കൊരു സ്ഥലം വരെ പോയാലേ? ആ കണ്ടാ, ഒരു കുഴപ്പമില്ല. ഇവിടെ ഒന്നുമില്ലടാ, എന്റെ അൾട്രോണിന് ഒന്നുമില്ല, ഇനി ഇറങ്ങിമാ. അൾട്രോണേ അൾട്രോണേ മേയർ ആവണം. അൾട്രോണിന് ഒന്നുമില്ല. അൾട്രോണ മേയർ ആവണ്ടേ? ഞാൻ പറഞ്ഞില്ലേ അവൻ ഒന്നുമില്ല എന്ന്? അൾട്രോണേ ബാ, മക്കള് ബാ. എന്നെ ഓടിക്കുന്നു, എന്നെ ഓടിക്കുന്നു, എന്നെ ഓടിക്കുന്നു. എടിച്ച് പേടിക്കണ്ട, അല്ല എങ്ങനെ ശരിയാക്കി തരാന്ന്? നിങ്ങൾക്ക് ഈ സാധനങ്ങളെല്ലാം ചെയ്തു വല്ല പരിചയമുണ്ടോ? ഇത് ഇത് കണ്ടിട്ട് നമ്മുടെ കയ്യിലൊന്നും നിൽക്കുന്ന പരിപാടി അല്ല എന്നാണ് തോന്നുന്നത്. നമുക്ക് വെളിയിൽ നിന്ന് വല്ല ആൾക്കാർ ഇറങ്ങിയല്ലോ, അല്ലെ? ഈ മറ്റേ സൈക്രാട്ടറി സഗണിസാ പനി മമാ കിടതകീൻ തരി കിടകീൻ തരി കിടതോം നാചരഗ ഗോരി താം തിതാം തേഹി തരി കിടകീൻ തരി കിടകീൻ തരി കിടതോം നാചരഗ ഗോരി താം തിതാം തേഹി തരി കിടകീൻ തരി ലോകത്തിലെ ഏത് ഭൂതത്തിനെയും കൊല്ലാനുള്ള ഒരു സാധനം നമ്മളെ കയ്യിലുണ്ട്. എന്നിട്ട് ഇതും വെച്ചോണ്ട് ഇവിടെ നിൽക്കാണ്ട് അങ്ങാടെ കൂടാതിരിക്കും. ഇവിടെ പക്ഷെ അതെന്റെയെന്ന് ഫിറോസിന്റെയെന്ന് ചെറുതായിട്ട് കാണാതായിപ്പോയി. അതാപ്പോൾ ഉണ്ടായിരുന്നത് റോക്സിന്റെ അടുത്തായിരുന്നു, പക്ഷെ റോക്സിനെ ചാത്തൻ അതുകൊണ്ട് തന്നെ ആദ്യം കക്കൂസി പേപ്പർ തട്ടി. ഇനിയിപ്പോ എന്താ ചെയ്യ? നീ ഇപ്പൊ അങ്ങാട് ചെന്നിട്ട് അവൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്താണ്. നിങ്ങൾ രണ്ടുപേരും ഹോമക്കളം ഉണ്ടാക്ക്, ഞാൻ പോയി ഡിസ്ട്രാക്ട് ചെയ്യാം. അതെ, ഇതായിരുന്നു നമ്മുടെ അവസാനത്തെ ചാൻസ് അൾട്രോണെ നമ്മുടെ ഹോമക്കളത്തിന്റെ അകത്ത് കൊടുക്കാനുള്ള. ഇത് ഒറ്റയടിക്ക് നടന്നില്ലെങ്കിൽ മൊത്ത പരിപാടിയും അവസാനിക്കേണ്ടി വരും. ഇത് ശുദ്ധാലാണ്, ഇത് ഇവിടെ പവർ നല്ലോണം കുറയും. നമ്മള് മണ്ടന്മാരാണെന്ന് വിചാരിച്ചാ
നമ്മള് വെറും മണ്ടന്മാരാണ്, ഇതൊക്കെ പണ്ടേ ചെയ്യണതാണ്. നമ്മളെ കൂടെ ഉള്ള ആള് ചാത്തിന് 750 വയസ്സുണ്ട്. എനിക്ക് പുറോസിങ്ങനെ കൂട്ടി 700 കാണുള്ളൂ. നമുക്കൊരു ചെറിയ ശക്തിയും കൂടെ ആവശ്യമുണ്ട്. എന്തെങ്കിലും പറഞ്ഞ് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓർമ്മപ്പെടുത്തും. എന്തെങ്കിലും നമ്മൾ റെഡ് സ്റ്റോൺ വെച്ച് അന്ന് ഉണ്ടാക്കിയ സംഭവങ്ങളൊക്കെ ഇവിടെ ചാത്തിനെ തുറക്കാൻ. Fresh bitch, ain't nobody real. Slow-mo when I in her. Only feel God and the man in the mirror. I see the devil looking back. On another level, where you at? I'm a savage, I'm a beast. Got blood in my teeth when I'm going for your neck. Dingan enda kayilundu mala ile dingan undu adhe pandathe dingane orme undo dingane orme undo enakku altronde poorivigar ninde pattiye konna patti enakku orme undo orme undo enakku avane kollatte. ആ പട്ടി നമ്മളെ ഇപ്പോഴും ഉണ്ട്, അതിനെ കൊല്ലട്ടെ. നിങ്ങളുടെ തല ഒരു നമുക്ക് തരട്ടെയാണ്, ഇല്ലെങ്കിൽ ആ പട്ടിയെ നമ്മൾ കൊല്ലും. അവസാനത്തെ വെടിവെച്ചോ, അവസാനത്തെ വെടിവെച്ചോ. അൾട്രോന്റെ പേരെന്ന് പറഞ്ഞേ. ഓക്കേ, അൾട്രോണ്ടെ തിരിച്ചു വന്നിരിക്കുന്നു. ചാത്തനിപ്പോഴും ഈ തലേന്റെ അകത്തുണ്ട്. ഇതാരെങ്കിലും എടുത്തിടുകയാണെങ്കിൽ അവരുടെ തല അവരുടെ കാര്യം പോക്കാണ്. സന്യാസികളല്ലാതെ ഏറ്റവും പ്രായം കൂടുതലുള്ള ഒരാളാണ് ഇത് കുഴിച്ചിടാനുള്ളത്. മനുഷ്യപ്രായത്തിൽ ഏറ്റവും കൂടുതൽ പ്രായമുള്ള ആളായ ഞാൻ ഇതുണ്ട് കുഴിച്ചിടണം. അതെ അതെ, കുഴിച്ചിടും. പക്ഷെ ഒരു കാരണവശാലും ആരും കാണാത്തൊരിടത്ത് കുഴിച്ചിടണം. അതെ അത് ഞാൻ ഏറ്റു. നമ്മൾ ചോദിക്കാൻ പറ്റും, നീ എങ്ങനെ രക്ഷപ്പെട്ടു? നീ മരിച്ചില്ലായിരുന്നോ അന്ന് കക്കൂസി പോയപ്പോ? എടാ, ഇതെന്റെ ആത്മാവ് മാത്രമാണ്. ഞാനൊരു വിദ്യശക്തി വെച്ചാണ് ഞാൻ ഈ ശവത്തിൽ കയറി. ആ ദിവ്യ ആയുധം എന്റെ കയ്യിൽ നിന്ന് പോയിരിക്കുക. അതിന്റെ ശക്തി കാരണമാണ് ഞാൻ ഇപ്പൊ ജീവിച്ചിരിക്കുന്നത്. എനിക്ക് എന്നെ രക്ഷിച്ചാലേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ വരാൻ പറ്റൂല. നീ പേടിക്കണ്ട, ഞാൻ ഫിറോസ് വന്നതിനെ രക്ഷിക്കും. അയ്യോ, ഫിറോസ് റോക്സ് പോയി. ഇവിടെ പോയത്, ഇവിടെ ചെല്ലേ പോയത്. ഇവിടെ നമുക്കുള്ള ഫോമങ്ങൾ റെഡിയാക്കണം. നികുത കധീം, നികുത കധീം.